വണ്ടി 25,000 രൂപയ്ക്ക് രണ്ട് ദിവസം കൊണ്ട് BS6 വണ്ടിയാണ് പണിത് എടുത്തേക്കുന്നത്. ലോ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ല രീതി തന്നെ വണ്ടി പണിയാന്ന് നമുക്ക് ഈ വണ്ടി മനസ്സിലാക്കാം. ഈ വണ്ടിയുടെ ഫ്രണ്ട് ആ ഒരു പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് വൈസർ അത് സ്റ്റോക്കാണ്. നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നതാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ വൈസറിലൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 സെൻറ്റിമീറ്റർ വരുന്ന എക്സ്ട്രാ ലെങ്ത്തുള്ള ആ ഒരു കേബിളാണ്. അതേപോലെ കിത്രോട്ടിലാണ് വണ്ടിക്ക് വെച്ചേക്കുന്നത്. കിത്രോട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമിനോയുടെ കിത്രോട്ടിലാണ് വെച്ചേക്കുന്നത്. എല്ലാവരും തന്നെ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഉള്ളതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം ഡൊമിനോയുടെ തന്നെ. മസ്സസ് സിലിണ്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നോർമൽ ആണ്. പിന്നെ അതുപോലെ തന്നെ മിറർ ഊതി വെച്ചേക്കുക, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ക്വയർ ഇടാൻ വേണ്ടി. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കേസ് പറയുകയാണെങ്കിൽ കർവ് ടൈപ്പാണ്, അതൊക്കെ സ്റ്റോക്കാണ്. അപ്പോൾ അത് മാറ്റി സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വീണ്ടും ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ ഫോർക്ക് ബൂട്ട് ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. എല്ലാവരും ചോദിക്കുന്ന വണ്ടിക്ക് എവിടെ ഹൈറ്റ് കൂട്ടാം, അത് എവിടെയാണ് ഹൈറ്റ് കൂട്ടാം. ഈ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ മതി. നമ്മുടെ അടുത്ത് സാധനമുണ്ട്. ഈ വീഡിയോയുടെ ഇടയിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഫ്രണ്ട് ഈ ഒരു റൈഡിങ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട് വണ്ടിക്ക്. അത് അത്യാവശ്യം നല്ല ഒരു ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഷോർട്ട് ബാർ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് വന്നിരിക്കും ഫ്രണ്ടിൽ നിന്ന്. ഗൈസ് ഇവിടെ ട്വിസ്റ്ററിൻ്റെ മഡ്ഗാർഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിക്കോണിൻ്റെ സ്പോക്കൊക്കെ ഇട്ട് മണ്ടാപ്പിൻ്റെ റിമ്മിൽ മൊത്തം യൂണിക്കോണിൻ്റെ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ടാപ്പിൻ്റെയാണ് ഇത് ചെയ്തേക്കുന്നത്. അത് അത്യാവശ്യം അങ്ങനെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല. അതുപോലെ തന്നെ യൂണിക്കോണിൻ്റെ ഹബ്ബിൽ ആണ് ഇത് കെട്ടിയേക്കുന്നത്. യൂണിക്കോണിൻ്റെ ഡിസ്പ്ലേറ്റാണ്. ഗ്യാലിപ്പറൊക്കെ സെയിമാണ്. ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഉണ്ട്. അതുപോലെ ഇനിയിപ്പം എടുത്തു പറയാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർബെല്ലിയാണ്, സെഡിൻ്റെ അണ്ടർബെല്ലിയാണ് വെച്ചേക്കുന്നത്. അതുപോലെ എൻജിൻ കാർഡ് അതിൻ്റെ അടിയിൽ തന്നെ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫിറ്റാക്കുമ്പോൾ ചെറിയൊരു ലെയ്ത്ത് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ബോൾട്ട് ഉണ്ടോ, ഇവിടെ നമ്മൾ എക്സ്ട്രാ മേലേക്ക് വേറെ ഹോൾ അടിച്ചാൽ ചെയ്തേ. കാരണം ഇത് എൻജിൻ കാർഡ് വെക്കണമെങ്കിൽ നന്നായി ഹൈറ്റ് മേലേക്ക് ഇത് കൂട്ടി വെക്കണം. അല്ലെങ്കിൽ പിന്നെ എൻജിൻ കാർഡ് അടിയായി ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര ഉണ്ടാവില്ല. എൻജിൻ കാർഡ് അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ബോൾട്ട് അടിച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം ഇതെന്ന് വെച്ചാൽ നല്ല അത്ര സ്ട്രോങ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻജിൻ കാർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബോൾട്ട് എക്സ്ട്രാ പട്ടയൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തിട്ടാണ് എൻജിൻ കാർഡ് ഫിറ്റ് ചെയ്തേക്കുന്നത്. കാരണം എൻജിൻ കാർഡിന് ഇങ്ങനെയൊരു സ്ഥലത്തല്ല അതിൻ്റെ സ്പോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരിക്കും എൻജിൻ കാർഡിൻ്റെ ആ ഒരു ക്ലാമ്പ് വരുന്ന ഭാഗം ഇവിടെയല്ല, അതിൻ്റെ കുറച്ച് മുകളിലാണ് ക്ലാമ്പ് വരിക. ഇപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അകലം പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ചേസിലേക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ട് സെഡിൻ്റെ ഈ അണ്ടർവെലി കുറച്ചും സോറി സെഡിൻ്റെ ഈ ഒരു ഗാർഡ് നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറകിലെ ആ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്റ്റ് ഫിറ്റാണ്. സയൻസറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സയൻസർ ഡയറക്റ്റ് ഫിറ്റല്ല, ചെറിയൊരു ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതി തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. യൂറോൺ സെൻസറാണ്, ജീസൽ അല്ല, വേറെ കമ്പനിയുടെയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയലിൻ്റെ ഫിനിക്സിൻ്റെ ഷോക്ക് ഇട്ടിട്ടുണ്ട്. ടിവിസിൻ്റെ ഷോക്ക് ഇട്ടിട്ടുണ്ട്. നല്ല സസ്പെൻഷനാണ്, ഈ ഒരു ഷോക്കാണ് യൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ ഓവറോൾ മൊത്തത്തിൽ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വണ്ടി ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ വണ്ടിയുടെ ഇവിടെ ഹീറോൻ്റെ ബാഡ്ജിങ്ങും അതേപോലെ തന്നെ അതൊക്കെ ഉണ്ട്. അതൊക്കെ കസ്റ്റമർ കളഞ്ഞ് ഫുൾ ക്ലിയർ ബ്ലാക്ക് വേണമെന്നുള്ള ഒരു കണ്ടീഷനാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ ചിരണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫുൾ ബ്ലാക്ക് ലുക്കിൽ ഒരു BS6 വണ്ടിയിൽ ഒരു ഫുൾ ബ്ലാക്ക് ലുക്കിൽ ഈ ഒരു രീതിയിൽ സൈലൻസർ ഉൾപ്പെടെ മാറ്റി വേറെ വണ്ടി ഉണ്ടാവില്ല, ആ രീതിക്ക് വണ്ടി പണിതിട്ടുണ്ട്. ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടോറിയുടെ ടയറാണ് ഇട്ടേക്കുന്നത്. എൻജിൻ്റെ റിമ്മാണ് പുറകിൽ കെട്ടിയേക്കുന്നത്. ഫാഷൻ പ്ലസിൻ്റെ ഹബ്ബാണ് ഇട്ടേക്കുന്നത് പുറകിൽ. അപ്പോൾ ഡയറക്റ്റ് ഫിറ്റാണ്. ഫാഷൻ പ്ലസിൻ്റെ ഹബ്ബ് നമ്മൾ ഇടുന്നെങ്കിൽ ഡയറക്റ്റ് ഫിറ്റാണ്. വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പുറകെന്നൊക്കെ നോക്കുമ്പോൾ വണ്ടി വല്ലാത്തൊരു എടുപ്പാണ് വണ്ടി കാണാൻ.
സ്പ്ലെൻഡർ ആണോ എന്നൊരു നമുക്ക് സംശയമാണ്. പിന്നെ പുറകിലത്തെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പഴയ ആ ഒരു ടൈപ്പ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ബോക്സ് ടൈപ്പ് ആ പുറകിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ അടുത്ത് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ പുതിയ പൾസറിങ് പുതിയ സ്പ്ലെൻഡറിങ്ങിനല്ല വരുന്നത്. അപ്പോൾ ഇവിടെ ബോക്സ് ടൈപ്പിലാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ മഡ്ഗാർഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ സ്റ്റോക്കാണ്. മഡ്ഗാർഡ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പുറത്തു നിന്നൊക്കെ നല്ലൊരു വണ്ടി നോക്കുമ്പോൾ ഒരു വീതി ടയർ ആ ഒരു പോർഷൻ നല്ലൊരു തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഈ ഒരു ഡിസ്ക് പ്ലേറ്റ് ഒക്കെ യൂണിക്കോൺ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിപ്പറും ബ്ലാക്ക് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോണ്ട എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ് ബി എസ് സിക്സ് വണ്ടി സയൻസർ ഉൾപ്പെടെ ആരും ഇങ്ങനെ പണിതിട്ടുണ്ടാവില്ല. നെക്സ് ഈ ഒരു ബൈക്കിൽ ഇനിയിപ്പോൾ പറയത്തക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് കൂടി ഒന്ന് കേൾപ്പിക്കാം. വണ്ടിക്ക് ഈ സയൻസർ ഉൾപ്പെടെ എന്ന് വെച്ചാൽ ബി എസ് സിക്സ് വണ്ടിക്ക് സയൻസർ ഉൾപ്പെടെ 25,000 രൂപയ്ക്ക് 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് ആരും പണിതിട്ടുണ്ടാവില്ല. അത്ര നന്നായിട്ട് ഈ വണ്ടി പണിതിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേട്ട് ഈ വീഡിയോ വണ്ടി എത്തിക്കാം.